ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു തൊട്ടടുത്തായിട്ട് കുറേയധികം റിസോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി കഴിയട്ടോ നമുക്ക്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആഴിമലയിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കുറച്ചധികം പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് താഴേക്ക് പോയാലാണ് നമുക്ക് ആ ഒരു കടലും ആ ഒരു തിരമാലയും അതുപോലെ തന്നെ കടലിൻ്റെനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാട്ടാ. അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലം കൂടിയാണ് ഈ ഒരു ആഴിമല ശിവ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് അമ്പലത്തിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കേട്ടോ. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ അതും ഗംഗാധരീശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശിവപ്രതിമയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു സ്റ്റാച്യുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഴിമല സ്വദേശിയായ വളരെ പ്രായം കുറഞ്ഞ ശ്രീ ദേവദത്തൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ള് കോൺക്രീറ്റ് ആണ് ഈ ഒരു പ്രതിമ വരുന്നത്. 6 വർഷം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ 58 അടിയോളം ഉയരമുണ്ടെന്നാണ് ഈ ഒരു സ്റ്റാച്യുവിനെ പറയുന്നത്. 2020 ഡിസംബർ 31 ജനങ്ങൾക്ക് ഇത് സമർപ്പിച്ചത്. ഈ ഒരു സ്റ്റാച്യു കാണാനായിട്ട് പല സ്ഥലത്തു നിന്നും പല രാജ്യത്തു നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടും. അതുകൊണ്ടൊക്കെ ആയിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയായിട്ട് ഈ ആഴിമലയിൽ അറിയപ്പെടുന്നത്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള മറ്റൊരു കാഴ്ച കാണട്ടോ ഈ കാണുന്നത്. അപ്പം ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.